യുഎഇ തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണം ലോകത്തിൽ തന്നെ ഏറ്റവും ആവശ്യമായി തീർന്നിട്ടുള്ള തൊഴിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിൻ്റെ നാനാ മേഖലകളെക്കുറിച്ച് കേരളം സ്വീകരിക്കുന്ന നിലപാടാണ് ഈ റോഡ് ഷോയിലൂടെ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിലെ വ്യവസായികളിൽ നിന്നും തൊഴിൽദാതാക്കളിൽ നിന്നും വളരെ അനുകൂലമായ പ്രതികരണമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് UAE ഗവൺമെൻറ് കേരളത്തിന് നൽകുന്ന, കേരളത്തോട് കാണിക്കുന്ന മനോഭാവം വളരെ സന്തോഷകരമാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ സംരക്ഷണത്തിനും ഭാവിക്കും ഈ സമീപനം സഹായകരമാകുമെന്ന് കേരള ഗവൺമെൻറ് പ്രതീക്ഷിക്കുകയാണ്. സ്കിൽ ഡെവലപ്മെൻറ്റിൽ കേരളം വഹിക്കുന്ന തൊഴിൽ നൈപുണ്യ വികസനത്തിൽ കേരളത്തിന് എല്ലാവിധ പിന്തുണയും നൽകാമെന്ന് ഞങ്ങളോട് സംസാരിക്കുകയാണ്. കേരളം ഈ നൈപുണ്യ വികസന രംഗത്ത് സിവിൽ ഏവിയേഷൻ അക്കാദമി കേരളത്തിൽ സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ആലോചന ചെയ്യുന്നു. ഈ കാര്യത്തിൽ സാധ്യമായ സഹായം ചെയ്യാമെന്നുള്ളത് അബുദാബി ഭരണാധികാരി അദ്ദേഹവുമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് UAE തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഇവിടുത്തെ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി കേരളവും UAE ചേർന്നുകൊണ്ട് നൈപുണ്യ വികസനത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് സഹായകരമായ സമീപനം സ്വീകരിക്കും. കേരളവും UAE കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ മേഖലയിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ നിലയിലും കേരളത്തിൻ്റെ ശ്രമത്തിന് UAE സഹായം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളം സന്ദർശിക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ട്. കേരളത്തിന് എൻ്റെ പ്രവർത്തനങ്ങളിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പരസ്പര ധാരണയിൽ കേരളത്തിൻ്റെയും UAE ഉദ്യോഗസ്ഥന്മാർ പരസ്പരം ചേർന്ന് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാം എന്ന കാര്യം തത്വത്തിൽ അംഗീകരിക്കുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ഈ അനുഭവങ്ങൾ കേരളത്തിൻ്റെ ഭാവിയെ സഹായിക്കാൻ കഴിയും, കേരളത്തിലെ തൊഴിൽ സാധ്യത വികസിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഈ UAE ജനങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകമായ നന്ദി ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികളും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉത്തരങ്ങളിലും അവർ ഏർപ്പെടും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് സെന്ററുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? UAE ഇതിന്റെ പ്രയോജനം ആർക്ക് കിട്ടും? ഇതിന് വരുന്ന കേരളം IT10 ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലോകത്തിൻ്റെ സാധ്യതകളാണ് ഇതുവഴി പരിശോധിക്കുകയും പ്രയോജനത്തിൽ വരുത്താനും ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പം അതിലെ വിവിധ കോഴ്സുകൾ വിവിധ കോഴ്സുകളിലൂടെ തൊഴിൽ സാധ്യത എല്ലാ മേഖലകളിലും ഇപ്പം എണ്ണ കമ്പനികളിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഡ്രിങ്കിങ് മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർ വേണം. അത് വൈദഗ്ധ്യമുള്ളതാണെങ്കിൽ IT പോളിടെക്നിക് എഞ്ചിനീയർ ഈ മേഖലയിൽ നിന്ന് പറ്റാവുന്ന ആളുകൾ സെലക്ട് ചെയ്ത് അവർക്ക് പ്രത്യേക പരിശീലനം നൽകി ഈ ജോലി ചെയ്യാൻ അവർ പ്രാപ്തമാണ്. ഞാൻ ഉദാഹരണം പറയാം, പ്രാപ്തമാണ്. ഇതുപോലെ നാനാ മേഖലകളിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് തൊഴിൽ വൈദഗ്ധ്യം വികസിക്കുന്നത്. എല്ലാ മേഖലകളിലും, എല്ലാ മേഖലകളെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ്റെ വേണ്ടി നൈപുണ്യ വികസനത്തിൻ്റെ ആവശ്യം, ന്യൂട്രീഷൻ നൈപുണ്യം, ഒരു സാധാരണ നിലയിലെടുക്കുന്ന ഒരു പ്ലംബർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു വീട്ടുജോലി ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ആ തൊഴിലിൽ വൈദഗ്ധ്യമുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ വൈദഗ്ധ്യം ലഭ്യമാക്കുന്നതിനുള്ള നാനാ തരത്തിലുള്ള പദ്ധതികളിൽ ഏർപ്പെടാനാണ് ഈ ശ്രമങ്ങളിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. ഈ കാര്യം UAE ഇത്ര സമയത്ത് UAE പെട്ടവർ ഇവിടുത്തെ വികസന സാധ്യതകളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മേഖലകൾ കണ്ടെത്തി പരിശീലനം നടത്തിക്കരമാകും. മറ്റിതര നമ്മുടെ കേരളവും ഇന്ത്യയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത്തരം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ട്രെയിനിങ് സെൻ്റർ വരുന്നത് പൊതുവെ സമൂഹത്തിന് ഗുണം ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണം, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇങ്ങനെ സംയുക്ത സംരംഭമാവാം
എന്ന ഒരു പൊതു തത്വം അംഗീകരിക്കാൻ ശ്രമിച്ചു. അതിന്റെ തുടർ നടപടികളിലേക്ക് അതിന്റെ കാര്യം അത് അതിന്റെ തുടർ നടപടികളിലേക്ക് പോകേണ്ടത് അതിന്റെ സാധ്യതകളെല്ലാം ഏതായിരുന്നാലും അവിടെ കേസ് ആ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. സർക്കാരിന്റെ പിന്തുണ അതെ അതെ സഹായം അതാണ് എന്റെ പ്രതീക്ഷ.